ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് ഹിസ്റ്ററിയുടെ സിക്സ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജെക്റ്റാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലൂറലിസം വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ സംസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെയോ ഗ്രൂപ്പിനെയോ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് പ്ലൂരലിസം അഥവാ ബഹുസ്വരത എന്നത് വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ സംസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെയോ ഗ്രൂപ്പിനെയോ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇത് ബഹുസ്വരത ഇപ്പോൾ ആളുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക ഈ വ്യത്യാസങ്ങൾ ക്രിയാത്മകവും നാളാത്മകവുമായ രീതിയിൽ സഹവർത്തിക്കാനാകുമെന്ന ഒരു വിശ്വാസവുമാണ് ബഹുസ്വരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ബഹുസ്വരത വൈവിധ്യത്തെ ഒരു ശക്തിയാക്കി വിലമതിക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഭാഷണത്തെയും ധാരണകളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവേചനത്തെയോ പീഡനത്തെയോ ഭയക്കാതെ വ്യക്തികൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇത് തുറന്ന ചർച്ചകൾക്കും സംവാദത്തിനും ഒരു ഇടം സൃഷ്ടിക്കുന്നുണ്ട് ഇത് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സൃഷ്ടി സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നുമുണ്ട് ബഹുസ്വരത മറ്റുള്ളവരുടെ പശ്ചാത്തലമോ വിശ്വാസങ്ങളോ സംസ്കാരങ്ങളോ കണക്കിലെടുക്കാതെ സഹിഷ്ണുതയും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നു ബഹുസ്വരത പലപ്പോഴും രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇത് ജനാധിപത്യവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി കാണപ്പെടുന്നു വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിന് ഏകീകൃതമായ ഒന്നിനേക്കാൾ ശക്തവും നൂതനവും കൂടുതൽ ഊർജ്ജ കഴിയുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അടിസ്ഥാനമാക്കിയുള്ളതാണിത് ബഹുസ്വരത എന്ന പദം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബഹുസ്വരത കൈവരിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമുള്ളൊരു കാര്യമല്ല മാത്രമല്ല സംഭാഷണം ധാരണ ഉൾക്കൊള്ളൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുടർച്ചയായ ശ്രമങ്ങളും ആവശ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അജിത കേശവംപള്ളിയെക്കുറിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സാമൂഹിക പ്രവർത്തകയും ഫെമിനിസ്റ്റുമാണ് അവർ സംസ്ഥാനത്തുടനീളം അറുന്നൂറ് കിലോമീറ്ററിലധികം നീളം വരുന്ന സ്ത്രീകളുടെ മനുഷ്യ ശൃംഖലയായ വനിതാ മതില് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു ഹിന്ദു ആരാധനാലയമായ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് തടയുന്നതിനും സമൂഹത്തിലെ ലിംഗ അസമത്വത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് മറുപടിയായിട്ടാണ് വനിതാ മതിൽ അവർ സംഘടിപ്പിച്ചത് മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി വിവിധ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു അവർ സ്ത്രീകളുടെ അവകാശങ്ങള് സാമൂഹിക നീതി പാരിസ്ഥിതിക സുസ്ഥിരത ഇവയ്ക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തി വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മഹിളാ സമഖ്യ പ്രോഗ്രാം ഉൾപ്പെടെ വിവിധ സംഘടനകളുമായും പ്രസ്ഥാനങ്ങളുമായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെയും ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തെ എതിർത്ത് ഇന്ത്യയിലെ ആണവ വിരുദ്ധ പ്രസ്ഥാനങ്ങളിലും അവർ പങ്കാളിയായിരുന്നു സുരക്ഷിതവും സുസ്ഥിരവുമായ ഊർജ്ജ ബദലുകൾക്കായി വാദിക്കുന്ന നാഷണൽ അലയൻസ് ഓഫ് ആന്റി ന്യൂക്ലിയർ മൂവ്മെന്റിന്റെ അംഗമായിരുന്നു അവർ ലിംഗസമത്വവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അക്ഷീണം പ്രയത്നിച്ച ഇന്ത്യയിലെ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു അവർ മാത്രമല്ല സാമൂഹിക നീതി പ്രസ്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വം കൂടിയായിരുന്നു അവർ നമുക്ക് പറയാനുള്ളത് കോയറിസ സിംഗുലർ തത്വമസി ഉപനിഷത്തുകൾ എന്നറിയപ്പെടുന്ന ഹിന്ദു ഗ്രന്ഥത്തിൽ കാണപ്പെടുന്ന ഒരു സംസ്കൃത പദമാണ് തത്വമസി ഇത് നീയാണ് അത് എന്നാണ് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആത്യന്തിക യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നും ബ്രഹ്മം എന്ന സത്യം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നും ഓരോ വ്യക്തിയും ഈ സത്യവുമായി അടിസ്ഥാനപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള ആശയത്തെ ഈ വാചകം പ്രതികരിക്കുന്നുണ്ട് വ്യക്തികളുടെ അവരെ യഥാർത്ഥ സ്വഭാവവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നതിനും എല്ലാ കാര്യങ്ങളുടെയും ഐക്യം തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും ഈ പദം പലപ്പോഴും ഒരു അല്ലെങ്കിൽ ധ്യാന കേന്ദ്രമായി ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആൻഡ് സെറ്റിംഗ് ഓഫ് സോഷ്യൽ നോംസ് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു സംഘടനയാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ഹിന്ദു ആചാരങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും ആത്മീയ ആത്മീയവും സാമൂഹികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് സ്ഥാപിതമായത് അത് സേവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളിൽ സാമൂഹിക മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിൽ സംഘടന അറിയപ്പെടുന്നു പരമ്പരാഗത ഹിന്ദു മൂല്യങ്ങളും ആചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനും ഹിന്ദു സമുദായങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു ഇത് വ്യക്തികളെ ആത്മീയ പാതയിൽ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ധ്യാനവും യോഗവും പരിശീലിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹിക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഹിന്ദു സംസ്കാരവും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ സംരംഭങ്ങളിൽ സംഘടന ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിനായി ഇത് ആത്മീയവും സാംസ്കാരികവുമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു വർക്ക്ഷോപ്പുകളും പരിശീലന സെഷനുകളും നടത്തുന്നുണ്ടായിരുന്നു പരമ്പരാഗത ഹിന്ദു പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന സ്കൂളുകളും കോളേജുകളും നടത്തുന്നു സത്യസന്ധത അഹിംസ മുതിർന്നവരോടുള്ള ബഹുമാനം തുടങ്ങിയ ചില ധാർമ്മികമായ തത്വങ്ങൾ പിന്തുടരാൻ സംഘടനാ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ ഹിന്ദു സമുദായങ്ങളുടെ സാംസ്കാരിക പൈതൃകവും മൂല്യങ്ങളും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കാൻ പൃഥ്ശിരക്ഷ ദൈവസഭ ശ്രമിക്കുന്നു ഈ മൂല്യങ്ങളുമായി യോജിക്കുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾക്കായി വാദിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് അവയ്ക്ക് അനുസൃതമായി ജീവിക്കാൻ ആവശ്യമായ ആത്മീയവും പ്രായോഗികവുമായ ഉപകരണങ്ങൾ നൽകുന്നതിലൂടെയും ഇത് ചെയ്യുന്നുണ്ട് കൺസെപ്റ്റ് ഓഫ് വസുദൈവ കുടുംബകം വസുദൈവ കുടുംബകം എന്നത് ലോകം ഒരു കുടുംബമാണ് എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സംസ്കൃത പദമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഐക്യത്തിനും പരസ്പര ബന്ധത്തിനും ഊന്നൽ നൽകുന്ന ഹിന്ദു തത്വ വേരൂന്നിയ ഒരു ആശയമായിരുന്നു ഇത് വംശം മതം ദേശീയത എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ മനുഷ്യരും ഒരു ആഗോള കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് വസുദൈവ കുടുംബത്തിന് പിന്നിലെ ആശയം ഈ ആശയം സാർവത്രിക സാഹോദര്യത്തിൻ്റെയും ചേർത്ത് പ്രോത്സാഹിപ്പിക്കുന്നു പരസ്പരം പ്രകൃതി ലോകവുമായി ഐക്യത്തോടെ ജീവിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വസുദൈവ കുടുംബകം ഒരു സൈദ്ധാന്തിക ആശയമല്ല പ്രായോഗികവും കൂടിയായ ആശയമാണ് എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതി അനുകമ്പ ബഹുമാനം എന്നിവയുടെ പ്രാധാന്യം ഇത് ഊന്നിപ്പറയുകയും മറ്റുള്ളവരോട് ദയയോടെയും വിവേകത്തോടെയും പെരുമാറാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കൂട്ടുത്തരവാദിത്വം എന്ന ആശയത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു മൊത്തത്തിൽ ആഗോള ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആശയം പ്രോത്സാഹിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ ആശയമാണ് വസുദേവ കുടുംബകം നാം എല്ലാവരും ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണെന്നും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും പരസ്പരം ദയോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നതിലൂടെയും നമുക്ക് എല്ലാവർക്കും മികച്ചതും കൂടുതൽ യോജിപ്പുള്ളതുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിന്റ് ആൻഡ് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് നോളജ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച അച്ചടിശാല വിജ്ഞാനത്തിന്റെ ജനാധിപത്യവത്കരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അച്ചടിശാലയുടെ കണ്ടുപിടുത്തതിനു മുമ്പ് അറിവ് പ്രാഥമികമായി കൈയെഴുത്ത് പ്രതികളിലൂടെ മാത്രമായിരുന്നു പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് അവ നിർമ്മിക്കാൻ സമയമെടുക്കുന്നതും ചെലവേറിയതുമായിരുന്നു ഇതിനർത്ഥം ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ അറിവും വിദ്യാഭ്യാസവും ലഭ്യമായിരുന്നുള്ളൂ എന്നതാണ് അച്ചടിശാലയുടെ വരവോടെ പുസ്തകങ്ങളും മറ്റ് അച്ചടി വസ്തുക്കളും കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കാൻ കഴിഞ്ഞു ഇത് അറിവ് കൂടുതൽ വ്യാപകമായി ലഭ്യമാക്കുകയും സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് പ്രാപ്യമാക്കുകയും ചെയ്തു തൽഫലമായി സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചു ആളുകൾക്ക് വിശാലമായ വിഷയങ്ങളെയും ആശയങ്ങളെയും കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു അച്ചടിശാല കൊണ്ടുവന്ന അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ജനാധിപത്യത്തിൻ്റെ വികാസത്തിൽ തന്നെ ഒരു പ്രധാന പങ്കുവഹിച്ചു കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ വായിക്കാനും ആക്സസ് ചെയ്യാനും കഴിഞ്ഞതുകൊണ്ട് വ്യക്തികൾക്ക് കൂടുതൽ അറിയുവാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ പൂർണ്ണമായി പങ്കെടുക്കാനും കഴിഞ്ഞു ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെയും ഇന്റർനെറ്റിലൂടെയും അറിവിന്റെ ജനാധിപത്യവൽക്കരണം തുടരുന്നു ഇന്റർനെറ്റ് ആളുകളെ ലോകമെമ്പാടുമുള്ള ധാരാളം വിവരങ്ങളും അറിവുകളും ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നു പലപ്പോഴും സൗജന്യമായ ജനങ്ങളെ ശാക്തീകരിക്കാനും സമൂഹത്തിലും രാഷ്ട്രീയ പ്രക്രിയയിലും കൂടുതൽ പൂർണ്ണമായി പങ്കെടുക്കാൻ അവരെ പ്രാപ്തരാക്കാനും ഇതിന് കഴിവുണ്ട് മൊത്തത്തിൽ അച്ചടിശാലയും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും വിദ്യയും അറിവിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൂടുതൽ വ്യാപകമായി ലഭ്യമാവുകയും പ്രാപ്യമാവുകയും ചെയ്യുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ വികാസത്തിനും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള വ്യക്തികളുടെ കഴിവിലും ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ആദിഗ്രന്ഥിനെ കുറിച്ചാണ് ഗുരുഗ്രന്ഥ സാഹിബെന്നറിയപ്പെടുന്ന സിഖ് ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പതിപ്പിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആദിഗ്രന്ഥ് പഞ്ചാബി ഭാഷയിൽ എന്ന പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥ പുസ്തകമെന്നാണ് പത്താമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മരണശേഷം സമാഹരിച്ച ബിൽക്കാല പതിപ്പുകളിൽ നിന്ന് തിരുവെഴുത്തിനെ വേർതിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കുന്നു പതിനാറാം നൂറ്റാണ്ട അവസാനത്തിൽ അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവാണ് ഗ്രന്ഥം സമാഹരിച്ചത് ആദ്യത്തെ അഞ്ച് സിഖ് ഗുരുക്കന്മാരുടെ പഠിപ്പിക്കലുകളും അക്കാലത്ത് മറ്റ് സന്യാസിമാരുടെയും കവികളുടെയും സംഭാവനകളും ഇതിലടങ്ങിയിരിക്കുന്നു ഗ്രന്ഥം തുടക്കത്തിൽ ഗുരുമുഖി ലിപിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് സിഖ് വേദഗ്രന്ഥമായി പിന്നീട് വികസിപ്പിച്ചെടുത്തു സിഖ് മതത്തിൻ്റെ കേന്ദ്രവും പ്രധാനപ്പെട്ടതുമായ ഗ്രന്ഥമായി ആദ്യ ഗ്രന്ഥം കണക്കാക്കപ്പെടുന്നു സിഖ് ഗുരുക്കന്മാരുടെ ജീവിച്ചിരിക്കുന്ന പ്രതിരൂപമായി സിഖ്കാർ ഇതിനെ ബഹുമാനിക്കുന്നു ഇത് വളരെ ബഹുമാനത്തോടെയും ഭക്തിയോടെയും പരിഗണിക്കപ്പെടുന്നു ഗുരുദ്വാരയിൽ അല്ലെങ്കിൽ സിഖ് ക്ഷേത്രങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു മതപരമായ സേവനങ്ങളിലും ചടങ്ങുകളിലും ഇത് ഉറക്കെ വായിക്കാറുണ്ട് ഗ്രന്ഥത്തിൽ ആത്മീയത ധാർമ്മികത സാമൂഹിക നീതി എന്നിവയെക്കുറിച്ചുള്ള ധാരാളം തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഒരു നല്ല ജീവിതം നയിക്കേണ്ടതിൻ്റെയും മറ്റുള്ളവരെ സേവിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഇതിൽ പറയുന്നു ഇത് സിഖ് മതത്തിൻ്റെ വികാസത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുകയും ലോകമെമ്പാടുമുള്ള സിഖുകാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു ഇനി നമുക്ക് പറയാനുള്ളത് ഇബാതത് ഖാനയെക്കുറിച്ചാണ് പേർഷ്യൻ ഉറുദു ഭാഷകളിൽ ആരാധനാലയത്തെയോ പ്രാർത്ഥനാലയത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇബാദത് ഖാന ഒരു സ്വകാര്യ വസതിയിലോ കമ്മ്യൂണിറ്റി സെൻറ്ററിലോ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പള്ളിയെ വിവരിക്കാൻ ഇതു ഒരു പദം ഉപയോഗിക്കുന്നു സാധ്യമാകുന്നിടത്തെല്ലാം ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇബാദത് ഖാന എന്ന ആശയം പതിവായി പ്രാർത്ഥിക്കാനും ആത്മീയ ചിന്തയ്ക്കും ദൈവവുമായുള്ള ബന്ധത്തിനുമുള്ള അവസരങ്ങൾ തേടാനും മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ സാമുദായിക പ്രാർത്ഥനയ്ക്കും ചിന്തയ്ക്കുമായി മുസ്ലിങ്ങൾക്ക് ഒത്തുചേരുവാനുള്ള ഒരു മാർഗമായിരുന്നു ഇബാദത് ഖാനകൾ പ്രത്യേകിച്ചും വലിയ പള്ളികൾ ലഭ്യമല്ലാത്തത് ആക്സസ് ചെയ്യാവുന്നതോ ആയ പ്രദേശങ്ങളിൽ രൂപകൽപ്പനയിൽ ലളിതമായ ഇബാദത് ഖാനകൾ പലപ്പോഴും ഇസ്ലാമിക കാലിഗ്രാഫിയും മറ്റ് മതപരമായ കലകളും ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുള്ളതായിരുന്നു ഖുർആാൻ അല്ലെങ്കിൽ മതപ്രബോധനത്തിനായുള്ള ഒത്തുചേരലുകൾ പോലുള്ള മറ്റ് മതപരമായ പ്രവർത്തനങ്ങൾക്കും അവ ഉപയോഗിച്ചിരുന്നു മൊത്തത്തിൽ ഇബാദത് ഖാന എന്ന ആശയം ഇസ്ലാമിലെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആത്മീയ ബന്ധത്തിനും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും ഇബാദത് ഖാനയ്ക്കുള്ള പങ്ക് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ഇനി വരുന്നത് ഗുലാംഗിരിയെക്കുറിച്ചാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനുമായ ജ്യോതിറാവു ഫൂലെ എഴുതിയ പുസ്തകമാണ് ഗുലാംഗിരി ആദ്യം മറാത്തിയിൽ എഴുതിയ ഈ പുസ്തകം പിന്നീട് അടിമത്തം എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ സ്ലേബറി എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും താഴ്ന്ന ജാതി ദളിത് സമുദായങ്ങള് അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥയെക്കുറിച്ചും ഒരു വിമർശനമാണ് ഈ ഗുലാംഗിരി എന്ന ഗ്രന്ഥം അസമത്വവും വിവേചനവും നിലനിർത്തുന്ന സാമൂഹിക അടിമത്വത്തിൻ്റെ ഒരു രൂപമാണ് ജാതി വ്യവസ്ഥയെന്നും അതിനെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും അവർ വാദിക്കുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കാരത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ ഈ പുസ്തകം ഒരു പ്രധാന പങ്ക് വഹിച്ചു അക്കാലത്ത് നിലനിരുന്ന സാമൂഹികവും മതപരവുമായ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിലും ഇത് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പുലയുടെ ആശയങ്ങളും രചനകളും സമകാലിക ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദലിത് ആക്ടിവിസ്റ്റുകൾക്കിടയിലും സാമൂഹിക നീതിക്കും സമ്മതത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കിടയിലും സ്വാധീനം ചെലുത്തുന്നു ഗുലാംഗിരി സാമൂഹികവും രാഷ്ട്രീയവുമായ ചിന്തയുടെ ശക്തവും പ്രധാനപ്പെട്ടവുമായ കൃതിയായി തുടരുന്നു സാമൂഹിക നീതിയുടെയും സമത്വത്തിൻ്റെയും സന്ദേശം ഇന്നും പ്രതിനിധിക്കുന്നുണ്ട് അടുത്തത് ആർഗ്യുമെൻ്റേറ്റീവ് ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യാസൻ എഴുതിയ ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം ഇന്ത്യൻ ഇന്ത്യയുടെ ഭൗതിക ചരിത്രവും ഇന്ത്യയുടെ സംസ്കാരവും സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്രതിഫലനമാണ് വാദപ്രതിവാദങ്ങളുടെയും സംവാദങ്ങളുടെയും പാരമ്പര്യം ചരിത്രത്തിലുടനീളം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന വശമാണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗണിതശാസ്ത്രം ശാസ്ത്രം തത്വചിന്ത സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ ചിന്തകളുടെ സംഭാവനകൾ അദ്ദേഹം പര്യവേഷണം ചെയ്യുകയും അവർ പരസ്പരം സംഭാഷണത്തിനും സംവാദത്തിനും ഏർപ്പെട്ട രീതികൾ അതിൽ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാദത്തിൻ്റെ സമകാലിക പ്രസക്തിയും ചർച്ച ചെയ്യുന്നുണ്ട് യുക്തിസഹമായ സംവാദങ്ങളിലും ചർച്ചകളിലും ഏർപ്പെടാനുള്ള കഴിവ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിനും സാമൂഹിക സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും നിർണായകമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു ഇന്ത്യൻ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയും സമകാലിക രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളുമായുള്ള അതിൻ്റെ പ്രസക്തിയും ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വ്യാപകമായി പ്രശംസിക്കപ്പെടുന്നു സമകാലിക ഇന്ത്യയിൽ വാദപ്രതിവാദങ്ങളുടെയും സംവാദങ്ങളുടെയും പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ രൂപപ്പെടുന്നതിൽ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കൂടാതെ രാജ്യത്തിൻ്റെ ഭൗതിക പാരമ്പര്യങ്ങളെക്കുറിച്ച് വിശാലമായ ധാരണയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അടുത്തത് വരുന്നത് മജ്മാ ബഹ്റൈൻ മജ്ജുൽ ബഹ്റൈൻ എന്ന പേർഷ്യൻ പദത്തിൻ്റെ അർത്ഥം രണ്ട് സമുദ്രങ്ങളുടെ കൂടിച്ചേരൽ എന്നാണ് രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയോ മതങ്ങളുടെയോ കൂടിച്ചേരലിനെ സൂചിപ്പിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കൂടാതെ ചരിത്രത്തിലുടനീളം വിവിധ സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു മജ്മാ ഉൽ ബവറൈൻ എന്ന പദത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണങ്ങളിലൊന്ന് പേർഷ്യൻ കവിയും മിസ്റ്റിക്കുമായ മൗലാന റൂമിയും മുസ്ലിം പണ്ഡിതനും സന്യാസിയുമായ ഷെയ്ഖ് ഷംസ് ഷംസ്യും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പരാമർശിക്കുന്നു ഇരുവരും അഗാധമായ ആത്മീയ ബന്ധം പുലർത്തിയിരുന്നതായും ആഴത്തിലുള്ള ദാർശനികവും ദൈവശാസ്ത്രപരമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നതായും ഇത് അവരുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ലയിപ്പിക്കുന്നതിലേക്ക് നയിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ മതങ്ങള് ആശയങ്ങൾ എന്നിവയുടെ സംഗമത്തെ സൂചിപ്പിക്കാനും ഈ ഒരു പദം വിശാലമായി ഉപയോഗിക്കാറുണ്ട് ഇത് പലപ്പോഴും വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ചിലപ്പോൾ രാജ്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള വിഭജനം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ വിവരിക്കാൻ രാഷ്ട്രീയ നയതന്ത്ര പശ്ചാത്തലത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് മൊത്തത്തിൽ മജ്മാ ബഹ്റൈൻ എന്ന ആശയം വ്യത്യസ്ത സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കും പരസ്പര ബഹുമാനത്തിൻ്റെയും ധാരണയുടെയും ചൈതന്യത്തിൽ ഒത്തുചേരാൻ കഴിയുമെന്നും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ ഈ യോഗം കൂടുതൽ ജ്ഞാനം ഉൾക്കാഴ്ച ഐക്യം എന്നിവയിലേക്ക് നയിക്കുമെന്നുമുള്ള ഒരു ആശയത്തെയാണ് ഈ ഒരു മജുമാ ബഹ്റൈൻ എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്നത് ഇനി സുൽ ഹീക്കുൽ സുൽഹീകുൽ എന്ന പേർഷ്യൻ പദത്തിൻ്റെ അർത്ഥം എല്ലാവരുമായി സമാധാനം അല്ലെങ്കിൽ സാർവത്രിക സമാധാനം എന്നതാണ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി അക്ബർ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു നയമായിരുന്നു ഇത് ഈ നയത്തിന് കീഴിൽ വ്യത്യസ്ത മതങ്ങളിലും സംസ്കാരങ്ങളിലും പശ്ചാത്തലങ്ങളിലും പെട്ട ആളുകൾക്ക് ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന സഹി സാഹിണതയുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം സ്ഥാപിക്കാൻ അക്ബർ ശ്രമിച്ചു ആ മുസ്ലിങ്ങൾക്കെതിരായ വിവേചനപരമായ നയങ്ങൾ അദ്ദേഹം നിർത്തലാക്കി മതാന്തര സംഭാഷണം പ്രോത്സാഹിപ്പിച്ചു വിവിധ മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു സമന്വയ സംസ്കാരം വികസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു നീതി സമത്തോത്രിക സാഹോദര്യം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അക്ബറിന്റെ സുൽഹിക്കുൽ എന്ന നയം വ്യത്യസ്ത മതങ്ങളിലും പശ്ചാത്തലങ്ങളിലും പെട്ട ആളുകൾക്കിടയിൽ സമാധാനവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാനും പൊതു നന്മയ്ക്കായി സംഭാവന ചെയ്യാനും കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാനും ഇത് ശ്രമിച്ചു തങ്ങളുടെ മതം തങ്ങളുടെ പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അമുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുകയും ചെയ്ത ഇന്ത്യയിലെ മുൻ മുസ്ലിം ഭരണാധികാരികളുടെ നയങ്ങളിൽ നിന്ന് കാര്യമായ പരിചലനമായിരുന്നു സുൽഹിക്കൽ എന്ന നയം അക്ബറിന്റെ സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിന്റെയും നയം ഇന്ത്യയിലെ മതപരവും സാംസ്കാരികവുമായ ബഹുസ്വരതയുടെ ഒരു പാരമ്പര്യം സ്ഥാപിക്കാൻ സഹായിച്ചു മൊത്തത്തിൽ സുൽഹിക്കുൽ എന്ന ആശയം പരസ്പരം ബഹുമാനം സഹിഷ്ണുത സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളെ അതിജീവിച്ച് ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ചൈതന്യത്തോടെ ഒത്തുചേരാനുള്ള മനുഷ്യരുടെ കഴിവിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത് ഇനി കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഇൻ ഗീതാഞ്ജലി നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി സാർവത്രിക സാഹോദര്യം എന്ന ആശയം ഗീതാഞ്ജലിയിലെ പല കവിതകളിലും ആവർത്തിക്കുന്ന വിഷയമാണ് പല കവിതകളിലും ടാഗോർ എല്ലാ മനുഷ്യരുടെയും പരസ്പര ബന്ധത്തിന് ഊന്നൽ നൽകുകയും അണ്ണയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു സ്നേഹം നഷ്ടം സന്തോഷം എന്നിവയുടെ സാർവത്രിക മാനുഷിക അനുഭവത്തെക്കുറിച്ച് അവൻ സംസാരിക്കുകയും നമ്മെ വേർതിരിക്കുന്ന വിഭജനങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഗീതാഞ്ജലിയിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നായ ഭയമില്ലാത്ത മനസ്സ് ഐക്യത്തിനും സാഹോദര്യത്തിനുമുള്ള ശക്തമായ ആഹ്വാനമാണ് ജാതി മതം ദേശീയത എന്നിവയുടെ പരിമിതികളിൽ നിന്ന് ആളുകൾ മുക്തരാകുകയും അറിവ് ജ്ഞാനോദയം നേടുന്നതിൽ വ്യക്തികളെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തെ ടാഗോർ ഈ കവിതകളിൽ സങ്കല്പിക്കുന്നു ദി ചൈൽഡ് ഏഞ്ചൽ എന്ന മറ്റൊരു കവിതയിൽ ടാഗോർ അനുകമ്പയുടെയും ധാരണയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് എഴുതുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വ്യത്യസ്തരായവരോട് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ ആശ്ലേഷിക്കുന്നതിലൂടെയും പൊതുവായ മാനവികതയെ അംഗീകരിക്കുന്നതിലൂടെയും നമുക്ക് കൂടുതൽ സമാധാനപരവും യോജിപ്പുള്ളതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വാദിക്കുന്നു മൊത്തത്തിൽ സാർവത്രിക സാഹോദര്യമെന്ന ആശയം ഗീതാഞ്ജലിയിലുള്ള ഒരു കേന്ദ്ര വിഷയമാണ് ടാഗോറിന്റെ കവിത വ്യക്തികൾ അവരുടെ വ്യത്യാസങ്ങളാൽ വിഭജിക്കപ്പെടുന്നതിന് പകരം അവരുടെ പങ്കിട്ട മാനവികതയാൽ ഒന്നിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ശക്തമായ കാഴ്ചപ്പാട് നൽകുന്നു സെക്ഷൻ ബി ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി കൾച്ചറലിസം ഹൗ ഫാർ ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഫോമേഷൻ ഓഫ് ഏർലി ഇന്ത്യ ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ ഉള്ളിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങള് വംശീയതകള് മതങ്ങള് പാരമ്പര്യങ്ങൾ എന്നിവയുടെ സഹവർത്തിത്വമാണ് ബഹു സാംസ്കാരികത അഥവാ മൾട്ടി കൾച്ചറലിസം സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് അവയ്ക്കിടയിൽ ഐക്യവും പരസ്പര ബഹുമാനവും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹുസാംസ്കാരികത എന്ന ആശയം പുരാതനകാലം മുതൽ തന്നെ അതിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് നിരവധി മതങ്ങളുടെയും ഭാഷകളുടെയും ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും നാടാണ് ഇന്ത്യ സാംസ്കാരിക കൈമാറ്റത്തിൻ്റെയും സ്വാംശീകരണത്തിൻ്റെയും നീണ്ടവും സമ്പന്നവുമായുള്ള ഒരു ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് സിന്ധു നദീതര നാഗരികത മുതൽ മൗര്യ സാമ്രാജ്യം വരെ മുഗൾ കാലഘട്ടം വരെ ഇന്ത്യ സംസ്കാരങ്ങളുടെ ഒരു ഉരുകുന്ന കലവറയായിരുന്നു വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സഹർത്തിത്വവും സംയോജനവുമാണ് ഇന്ത്യയുടെ ആദ്യകാല ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നത് വിവിധ പ്രാദേശിക സംസ്കാരങ്ങളുടെ സാംശീകരണത്താൽ അടയാളപ്പെടുത്തിയ ഒരു സവിശേഷ സംസ്കാരത്തിൻ്റെ വികാസത്തിന് വേദകാലഘട്ടം സാക്ഷ്യം വഹിച്ചു പിന്നീട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ധാർമ്മികമായ പെരുമാറ്റത്തിനായി വാദിച്ച അശോക ചക്രവർത്തിയുടെ ധർമ്മനയം സഹിഷ്ണുത വൈവിധ്യത്തോടുള്ള ബഹുമാനം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സാംസ്കാരിക വിനിമയവും സ്വാശീകരണവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബഹുസാംസ്കാരികത പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുഗൾ സാമ്രാജ്യം ഒരു പ്രധാന പങ്ക് വഹിച്ചു ആധുനിക ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളും സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഉത്സവങ്ങൾ പാചക കല സംഗീതം നൃത്തം എന്നിവയിലൂടെ ഇന്ത്യ അതിൻ്റെ ബഹുശലത ആഘോഷിക്കുന്നു ബഹു സാംസ്കാരികത എന്ന ആശയം ആദ്യകാല ഇന്ത്യയുടെ രൂപീകരണത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സ്വാംശീകരണവും സംയോജനവും അതുല്യവും വൈവിധ്യപൂർണവുമായ ഒരു സാംസ്കാരിക പൈതൃകം സൃഷ്ടിച്ചു അതിന്ന് നമ്മൾ ആഘോഷിക്കുന്നു ഇനി വരുന്നത് ഇവാലു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജയിനിസം ടു കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഉത്ഭവിക്കുകയും രാജ്യത്തിന്റെ സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുകയും ചെയ്ത രണ്ട് മതങ്ങളാണ് അക്കാലത്തെ സാമൂഹിക മത ദാർശനിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണമായി രണ്ട് മതങ്ങളും ഉയർന്നു വന്നു അവരുടെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ അവർ അവർ തരുന്ന ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും അഗാധമായ സ്വാധീനം ചെലുത്തി ക്രിസ്തുവിന് മുമ്പ് അറാം നൂറ്റാണ്ടിൽ ഗൗതമ ഗൗതമബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതം പുരാതന ഇന്ത്യയിലെ ബ്രാഹ്മണ സാമൂഹിക സാമൂഹിക ക്രമത്തിനും കർശനമായ ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പ്രതികരണമായി ഉയർന്നു വന്നു ബുദ്ധമതം വ്യക്തിഗതവും ധാർമ്മികവുമായ പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും വേദപാരമ്പര്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ നിരസിക്കുകയും ചെയ്തു അക്കാലത്തെ സാമൂഹിക ക്രമങ്ങളെ വെല്ലുവിളിച്ച രണ്ട് മതങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും അഹിംസ അനുകമ്പ ബുദ്ധിശക്തി എന്നിവയെക്കുറിച്ചുള്ള ബുദ്ധമതത്തിൻ്റെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് കലാ സാഹിത്യം തത്വചിന്ത എന്നീ മേഖലകളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിൽ മഹാവീരൻ സ്ഥാപിച്ച ജൈനമതം ബ്രാഹ്മണിക്ക് സാമൂഹിക ക്രമത്തിൻ്റെയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പ്രതികരണമായി ഉയർന്നു വന്നു അഹിംസ സന്യാസം സ്വയം അച്ചടക്കം എന്നിവയുടെ പ്രാധാന്യം ജൈനമതം ഊന്നിപ്പറഞ്ഞു ജൈനമതക്കാർ വേദ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നിരാകരിച്ചു അവരുടെ തത്വചിന്ത ജനന മരണ ചക്രത്തിൽ നിന്ന് വ്യക്തിഗതം വിമോചനം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജൈനമതം ഇന്ത്യൻ സംസ്കാരത്തിന് പ്രത്യേകിച്ച് കലാ വാസ്തുവിദ്യ സാഹിത്യം എന്നീ മേഖലകളിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് അഹിംസയ്ക്ക് ജൈനമതം നൽകിയ ഊന്നൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് കാര്യമായ സംഭാവന നൽകിയ മതങ്ങളാണ് രണ്ട് മതങ്ങളും ബ്രാഹ്മണ സാമൂഹിക ക്രമത്തെയും ജാതി വ്യവസ്ഥയും വെല്ലുവിളിച്ചു അവരുടെ തത്വങ്ങൾ വേഗതവും ധാർമ്മികവുമായ പെരുമാറ്റം സാമൂഹിക സമത്വം അഹിംസ എന്നിവയുടെ പ്രാധാന്യം ഊന്നി പറയുന്നതായിരുന്നു അവരുടെ തത്വവിന്ധയും വിശ്വാസങ്ങളും ആശയങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് കല സാഹിത്യം തത്വവിന്ദ എന്നീ മേഖലകളിൽ അഗാധമായ സ്വാധീനം ചെലുത്തുകയും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സമ്പന്നതയ്ക്കും വൈവിധ്യത്തിനും അത് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം